കൂത്തുപാട്ട് എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കലാകാരനാണ് സലീം കുമാർ. കുറേ കാലങ്ങളായി സിനിമയിൽ തൻ്റെതായ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ നാട്ടിൽ ആദ്യമായി രണ്ട് നില വീട് വയ്ക്കുന്നത് താനാണ്, അതിനപ്പുറത്ത് അമ്പലമാണ്. എന്നാൽ താൻ രണ്ട് നില വീട് വെച്ച സമയത്ത് എല്ലാവരും തന്നെ വഴക്ക് പറയുകയായിരുന്നു ചെയ്തത്. അങ്ങനെ രണ്ട് നില വീട് അമ്പലത്തിനരികിൽ വയ്ക്കുന്നത് ദേവിക്ക് ഇഷ്ടമാകില്ല എന്നായിരുന്നു എല്ലാവരും തന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഞാനപ്പോൾ അവരോട് ചോദിച്ച ഒരു കാര്യം എന്നത് ഇത്രയുമാണ്, ഉച്ചാളിയായ സലീം കുമാർ രണ്ട് നില വീട് വെച്ചു എന്ന് കരുതി പരമശിവന്റെ മകളായ ഭദ്രകാളി ദേവിക്ക് എന്നോട് അസൂയ തോന്നാനും മാത്രം ചെറിയ മനസ്സാണോ എന്ന്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ ചിന്തകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എനിക്ക് പിന്നീട് നാഷണൽ അവാർഡൊക്കെ ലഭിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ ഈ നാട്ടുകാരോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ദേവി അനുഗ്രഹിച്ചു എന്ന്. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒറ്റപ്പെട്ടു എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ അമൃതാനന്ദമയെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവരെന്നോട് ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. അത് മന്ത്രമൊന്നും ആയിരുന്നില്ല. മോനെ, ആശുപത്രിയിലേക്ക് പോയി ഓപ്പറേഷൻ ചെയ്യൂ, എനിക്ക് നിന്നെ വേണമെന്ന്. ആ സമയത്ത് അത് പറയാൻ അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും പറയുന്നു. താനൊരു ദൈവവിശ്വാസി ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല എന്നാണ് സലീം കുമാർ പറയുന്നത്. താൻ ചിരിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വീടിന് ലാഫിംഗ് വില്ല എന്ന് താൻ പേരിട്ടത്. അമൃതാനന്ദമയെ തനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നും ആ സമയത്ത് തന്നോടത് പറഞ്ഞു തന്നത് അമൃതാനന്ദമയി മാത്രമായിരുന്നു എന്നും സലീം കുമാർ പറയുന്നുണ്ടായിരുന്നു. ഈ പ്രളയം വന്ന സമയത്ത് എല്ലാ മനുഷ്യരും താമസിച്ചിരുന്നത് തൻ്റെ വീടിന് മുകളിലായിരുന്നു എന്നാണ് സലീം കുമാർ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.